നമസ്കാരം. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, അതായത് ഈ സ്വർണ്ണക്കടത്തിലെ പണം പ്രധാനമായും ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, സ്വർണ്ണക്കടത്ത് ഇതിനൊരു മാർഗം മാത്രമാണ് എന്ന രീതിയിൽ ആദ്യം അതിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തത്വമയി ന്യൂസ് ആണ്. അതിനുശേഷമാണ് മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും സാധാരണ മാധ്യമങ്ങളും എല്ലാം ഇതിന്റെ പിന്നാലെ പോവുകയും അത് വ്യക്തമാവുകയും ചെയ്തു. അന്വേഷണം ആ രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ദുബായിൽ പിടിയിലായി എന്ന് പറയുന്ന ഈ ഫൈസൽ ഫരീദ് ഉണ്ട്, അതുപോലെ റബിൻസ് ഉണ്ട്. അപ്പോൾ ഇവരിലേക്കാണ് ഇതിന്റെ ഈ തീവ്രവാദത്തിന്റെയും ഇതിന്റെ ആ ഒരു രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെയും സ്വർണ്ണക്കടത്ത് ഹവാല പണമിടപാട് തുടങ്ങിയ പ്രവർത്തനങ്ങളുടെയും ഒക്കെ കണ്ണികൾ സ്വപ്നയുമായി ചേർന്ന് നിൽക്കുമ്പോഴും ഈ വ്യക്തികളിലേക്കാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ വിദേശ രാജ്യത്താണ്. അപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യവുമായി ഇന്ത്യക്കൊരു സഹകരണം വേണം. ആ രീതിയിൽ അന്വേഷണം പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തീവ്രവാദ ഇടപാടുകളും അല്ലെങ്കിൽ രാജ്യദ്രോഹ ഇടപാടുകൾക്കൊക്കെ ഇവർക്ക് പലതും പറയാനുണ്ട്, അല്ലെങ്കിൽ ഇവർ ഇടപെട്ട പല കാര്യങ്ങളുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ NIA ലഭിച്ചു, ശരിയാണ്. എന്നാലും ചില പ്രതികളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ സ്ഥിരീകരിക്കാൻ UAE പിടിയിലായ ഫൈസൽ ഫരീദ്, റബിൻസ് മുഹമ്മദ് എന്നിവർ ഇന്ത്യയിൽ എത്തുന്നതുവരെ ഇപ്പോൾ NIA കാത്തിരിക്കേണ്ടി വരും എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഇവരെ ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം, വ്യാജരേഖകളുടെ നിർമ്മാണം, അതുപോലെ കള്ളക്കടത്തിൽ സജീവ പങ്കാളിത്തം തുടങ്ങിയ കുറ്റങ്ങളാണ് NIA ഇപ്പോൾ ഈ ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും റബിൻസ് എന്ന് പറയുന്ന ആൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ഇവരെ ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്യണം. അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും. ദുബായ് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചകളും അതിന്റെ നിയമ വശങ്ങളും ഒക്കെ ഇപ്പോൾ നടന്നു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നയതന്ത്ര പാഴ്സലിൽ കള്ളക്കടത്ത് സ്വർണം അയക്കാൻ ഫൈസൽ ഫരീദിനെ ഇയാളുടെ സഹായിയായി പ്രവർത്തിച്ച മൂവാറ്റുപുഴ സ്വദേശി റബിൻസിനും തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധമുണ്ട് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. UAPA 16, 17, 18 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് NIA കോടതി ഇവർക്കെതിരെ ഫൈസൽ ഫരീദിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഫൈസലിനെ UAE തന്നെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന സൂചനയുണ്ട്. ഇതിൽ മലയാളികളുടെ ഒരു സംഘം തന്നെ ഉണ്ട്. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നെത്തുന്ന സ്വർണത്തിന് പിന്നിലും ചില തീവ്രവാദ ശക്തികൾക്കൊക്കെ തന്നെ ബന്ധമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആഫ്രിക്കയെ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തുണ്ട്. അതുപോലെ തന്നെ UAE തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കള്ളക്കടത്ത്, അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെടുന്ന ആളുകളുണ്ട്. അതിൽ പ്രധാനികൾ മലയാളികളാണ് എന്നാണ് ഇപ്പോൾ NIA മനസ്സിലായിരിക്കുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭിക്കണമെങ്കിൽ ഫൈസൽ ഫരീദിനെ വിട്ടുകിട്ടിയെങ്കിൽ മാത്രമേ കഴിയൂ. പ്രധാനപ്രതിയായി സംശയിക്കുന്ന മുഹമ്മദ് ഷാഫി എന്ന വ്യക്തിയെ കണ്ടെത്താനുള്ള നീക്കവും NIA നടത്തുന്നുണ്ട്. NIA അന്വേഷണം ഇപ്പോഴത്തെ അവസ്ഥയിൽ മന്ദഗതിയിലാണ് എന്നൊക്കെ തോന്നലുണ്ടാക്കുമെങ്കിലും സർക്കാരിനെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ ഈ പ്രതികളുമായി ബന്ധിപ്പിക്കുന്ന കൂടുതൽ തെളിവുകൾ NIA ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സൂചന. ഇത് നമുക്ക് വിദേശ ഇടപാടുകൾ അല്ലെങ്കിൽ വിദേശത്ത് കുറ്റവാളികളെ കൈമാറാനുള്ള നിയമവും നിയമാവസ്ഥയും ഒക്കെ ഇന്ത്യയും UAE തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ നയതന്ത്ര വഴികളിലൂടെയാണ് അത് നീങ്ങുന്നത്. എന്തൊക്കെയായാലും തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് ഈ ഫൈസൽ ഫരീദിലേക്കും അതുപോലെ തന്നെ ഈ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന വ്യക്തിയിലേക്കും അതുപോലെ ഈ ഫൈസലിനെ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് റബിൻസ് എന്ന വ്യക്തിയിലേക്കും ഒക്കെയാണ്. എന്തൊക്കെയായാലും ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ ഇന്ത്യയിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്തൊക്കെയായാലും ഇത് സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാൽ അതിന് തീവ്രവാദം തന്നെയാണ് അതിന്റെ പ്രധാന മുഖം. സ്വർണ്ണക്കടത്തിനെ ഒരു കണ്ണാടിയിൽ പിടിക്കുകയാണെങ്കിൽ അപ്പുറത്ത് ബിംബമായി കാണുന്നത് അല്ലെങ്കിൽ പ്രതിബിംബമായി കാണുന്നത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പണമാണ്. നരേന്ദ്രമോദി സർക്കാർ നോട്ട് നിരോധനം നടത്തിയ അന്ന് മുതലാണ് ഈ സ്വർണ്ണക്കടത്തിലൂടെയുള്ള പരിപാടി ആസൂത്രണം ചെയ്തത്. അത് എത്രയോ കാലമായി ഇവിടെ നടന്നു വരുന്നു. എത്രയോ സ്വർണ്ണക്കടത്ത് കേസുകൾ പിടിക്കപ്പെടാതെ പോയിരിക്കുന്നു. പലതും പിഴയടച്ച് ഊരിപ്പോന്നിരിക്കുന്നു. ഈ ഫൈസൽ ഫരീദും അതുപോലെ റബിൻസും ഒക്കെ നേതൃത്വം നൽകുന്ന ഒരുപാട് കേസുകൾ, ഒരുപാട് സ്വർണം ഇവർ കടത്തിയിട്ടുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇത് തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.